വെൽക്കം ബാക്ക് ടു മല്ലൂസ് കഫേ. മല്ലൂസ് കഫേയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. ഇന്ത്യൻ ബ്യൂട്ടി പ്രൊഡക്റ്റുകളിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന VLCC എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫേഷ്യൽ കിറ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആക്ച്വലി VLCC എന്ന് പറയുന്ന കമ്പനിയുടെ ഫേഷ്യൽ കിറ്റ് മാത്രമല്ല, അവരുടെ ഫേസ് വാഷ്, ബോഡി ലോഷൻ, ബ്ലീച്ച്, ഫേസ് ക്രീം എല്ലാം ഇന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ ലേഡീസ് പ്രൊഡക്റ്റ് മാത്രമല്ല, ജെൻസിൻ്റെ ബ്യൂട്ടി പ്രൊഡക്ട്സും ഇന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാർട്ടി ഗ്ലോ ഫേഷ്യൽ കിറ്റിൻ്റെ ഒരു റിവ്യൂ ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250 rupees ആണ് ഇതിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ, കവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ 6 steps അതിൻ്റെ രീതികളും എല്ലാം അവരിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കവറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കവർ ഞാനൊന്ന് ഓപ്പൺ ആക്കാൻ പോവാണ്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അപ്പം ഇതിൽ അവർ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫേഷ്യൽ കിറ്റിൻ്റെ ക്രീമുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഫേഷ്യൽ പാക്കറ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 6 types ട്യൂബുകളാണ്. അപ്പോൾ ഓരോ ട്യൂബിലും അവർ ചെയ്യേണ്ട രീതികളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട രീതി ഏതാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഏതാണ്, അതെല്ലാം ആ ട്യൂബിൻ്റെ മുകളിൽ അവർ കറക്റ്റായിട്ട് നമ്പർ വൈസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലെൻസറാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു സ്ക്രബ്ബർ ക്രീമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മസാജ് ജെല്ല് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 4th പറയുന്നത് ഒരു ഫേസ് ക്രീമാണ്. പിന്നെ 5th പറയുന്നത് ഒരു ഫേസ് പാക്കാണ്. പിന്നൊരു ക്രീം സാധാ ജെല്ലാണ് കൊടുത്തിരിക്കുന്നത്, ഓയിൽ ഫ്രീ ജെല്ലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 6 tubes നമ്മുടെ ഫേഷ്യൽ പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഫേഷ്യൽ കിറ്റിലെ ഈ 6 tubes യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റിലെന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചു മാറ്റുക. അതിനുശേഷം ഈ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസർ, അതൊരു ആ പോർഷൻ നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും 1 minute ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് തുടച്ച്. ക്ലെൻസർ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് നല്ലതുപോലെ ആവി പിടിക്കുക എന്നുള്ളതാണ്. നല്ലതുപോലെ ഒന്ന് ആവി പിടിച്ചതിന് ശേഷം ബാക്കി പ്രൊസീജിയറുകൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. മിനിമം ഒരു 5 minutes എങ്കിലും നല്ലതുപോലെ ഒന്ന് ആവി പിടിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബ്ബർ ചെയ്യുമ്പോൾ നല്ലതുപോലെ നമ്മുടെ ഫേസ് സോഫ്റ്റ് ആവും. അപ്പോൾ അതിനുവേണ്ടിയാണ് ക്ലെൻസർ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. ഒരു 5 minutes സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് സ്ക്രബ്ബറായ ഇത് ഒരു 1/2 portion എടുക്കുക. നല്ലതുപോലെ ഒരു 3 minutes നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്ലീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രബ് ചെയ്തതിന് ശേഷം ബ്ലീച്ച് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസിൽ ബ്ലീച്ച് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റിലെന്ന് പറയുന്നത് ഏതൊരു ബ്ലീച്ചിൻ്റെ പാക്കറ്റ് മേടിച്ചാലും അതിൻ്റെ പുറത്ത് അവരുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി എടുക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, എത്ര ടൈം അപ്ലൈ ചെയ്യണം എന്നുള്ളത് അവരുടെ ആ ഒരു ബോക്സിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ബ്ലീച്ച് യൂസ് ചെയ്യുക. ക്വാണ്ടിറ്റി കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലീച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരു 5 minutes ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്ലീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വേണം ബ്ലീച്ച് ചെയ്യാൻ. ഇപ്പോൾ ബ്ലീച്ച് ചെയ്ത് അവർ പറയുന്ന അത്രയും ടൈമിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ 3rd step മസാജിങ് ജെല്ല് യൂസ് ചെയ്യേണ്ടത്. മസാജിങ് ജെല്ല് ചെയ്യുന്ന ടൈമിൽ ഒരു 5 minutes നല്ലതുപോലെ നമ്മുടെ ഫേസ് മസാജ് ചെയ്യണം. അപ്പം നമ്മൾ കുറേ ടൈം നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈയും നമ്മുടെ ഫേസും ഒക്കെ ഒന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സൈഡിലൊരു ചെറിയ ബൗളിൽ കോൾഡ് വാട്ടറോ അല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടറോ വെച്ചതിന് ശേഷം ജസ്റ്റ് നമ്മുടെ കൈയൊന്ന് അതിൽ മുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ പിന്നെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് മസാജിങ് ചെയ്യുക.
അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഫേസ് ഡ്രൈ ആവില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റോളം നമ്മുടെ ഫേസ് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കണം. അതായിരുന്നു നമ്മുടെ 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 4-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് ക്രീമാണ്. ഫേസ് ക്രീം യൂസ് ചെയ്യുമ്പോഴും സെയിം തന്നെയാണ്, ഒരു 5 മിനിറ്റോളം നമ്മുടെ ഫേസിൽ ക്രീം യൂസ് ചെയ്ത് നല്ലതുപോലെ മസാജിങ് ചെയ്യേണ്ടതാണ്. ഈ ഫേസ് ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് വെള്ളം അപ്ലൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഓരോ ഡ്രോപ്പ് രീതിയിൽ ഫേസ് ക്രീം അപ്ലൈ ചെയ്തിട്ട് മസാജിങ് ചെയ്യുക. അപ്പോൾ അതായിരുന്നു നമ്മുടെ 4-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 5-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മുടെ ഈ 4 സ്റ്റെപ്പുകളും ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. ഫേസും അതുപോലെ തന്നെ കഴുത്തും നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഫേസ് പാക്ക് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് ആ ടൈമിങ്ങിൽ നമ്മുടെ ഫേസ് നല്ലതുപോലെ ഡ്രൈ ആവും. ഡ്രൈ ആയതിന് ശേഷം വേണം നമുക്ക് നോർമൽ വെള്ളത്തിൽ വേണം നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ. ചൂടുവെള്ളമൊന്നും ഉപയോഗിച്ചും മുഖം കഴുകാൻ പാടില്ല. അപ്പം ഫേസ് പാക്കാണ് 5-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഫേസ് നല്ലതുപോലെ കഴുകി തുടച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഓയിൽ ഫ്രീ ജെല്ല്. അപ്പോൾ ഈ ജെല്ല് യൂസ് ചെയ്യുക. ഒരു 5 മിനിറ്റോളം ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം മുഖം നല്ലപോലെ ഒന്ന് കഴുകുക. ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 5 മണിക്കൂറോളം നമ്മുടെ ഫേസിൽ സോപ്പ്, ഫേസ് വാഷ്, അതുപോലെ സാധാ ക്രീമുകൾ, പൗഡറുകളൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റു കമ്പനികളുടെ ബ്യൂട്ടി പ്രൊഡക്റ്റിനെ അപേക്ഷിച്ചിട്ട് VLCC ബ്യൂട്ടി പ്രൊഡക്റ്റ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു 3 വർഷമായിട്ട് VLCC പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ഒരു കൊറോണ ടൈമിലൊക്കെ, നമുക്കൊരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷനോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോയി ഫേഷ്യൽ ചെയ്യുക എന്നുള്ളത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ പുറത്ത്, ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുറത്ത് VLCC പ്രൊഡക്റ്റിൻ്റെ ഫേഷ്യലിന് നല്ല റേറ്റാണ്. മിനിമം ചാർജ് എന്ന് പറയുന്നത് 550 ആണ്. അതുപോലെ തന്നെ നമ്മളൊരു പാർട്ടി ടൈപ്പിലുള്ള ഫേഷ്യൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ചാർജസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 850-900 മുകളിലോട്ടാണ് അവരുടെ ചാർജസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല സേഫോട് കൂടി നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലേഡീസ് ബ്യൂട്ടി പ്രൊഡക്റ്റ് മാത്രമല്ല VLCC ജെൻസിൻ്റെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും VLCC പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക. തികച്ച് എഫക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.